ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സി എ സി ബി റാങ്കേഴ്സിലേക്ക് സ്വാഗതം അടുത്ത എക്സാം ഫെബ്രുവരി ആറാം തീയതിയാണ് അപ്പോൾ അതിനു മുൻപായിട്ട് കോപ്പറേറ്റീവ് ലോയുടെ എല്ലാ സെക്ഷൻസിൻ്റെയും വീഡിയോ ഇടണമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സമയമില്ല അതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസ് മാത്രമായിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പാട്ട് ചെയ്യാം അതായത് സെക്ഷൻ ഫിഫ്റ്റി ഫൈവും ഫിഫ്റ്റി സിക്സും ഫിഫ്റ്റി സിക്സ് എയും നോക്കാം ഓക്കെ സെക്ഷൻ ഫിഫ്റ്റി ഫൈവ് ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ് നോ പാർട്ട് ഓഫ് ദ ഫണ്ട്സ് അതർ ദാൻ ഇത് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി പെയ്ഡ് ബൈ വേ ഓഫ് ബോണസ് ഓർ ഡിവിഡൻ ഓർ അതർവൈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് അതായത് സംഘത്തിൻ്റെ സൊസൈറ്റിയുടെ ലാഭത്തിൽ നിന്നല്ലാതെ മറ്റൊരു ഫണ്ടിൽ നിന്നും മെമ്പേഴ്സിന് ബോണസോ ഡിവിഡൻഡോ മറ്റെന്തെങ്കിലും പേയ്മെന്റോ നൽകുവാൻ പാടില്ല എന്നാണ് സെക്ഷൻ പറയുന്നത് പ്രൊവൈഡ് ദാറ്റ് എ മെമ്പർ മേ ബി പെയ്ഡ് സച്ച് റെമ്യൂണറേഷൻ അലവൻസസ് ഹോണറേറിയം ആൻഡ് ഓൺ സച്ച് എ സ്കെലാസ് മേ ബി ലേ ഡൗൺ ബൈ ദ ബൈലോസ് ഫോർ എനി സർവീസസ് റെൻറ്റേഡ് ബൈ ഹിം ടു ദ സൊസൈറ്റി എന്നാൽ ജീവനക്കാർക്കും മറ്റും അലവൻസ് റെമ്യൂണറേഷൻ ഓണറേറിയം എന്നിവ നൽകാൻ വേണ്ടിയിട്ട് മറ്റു ഫണ്ടുകൾ യൂസ് ചെയ്യാം അത് ആ കാര്യത്തിന് സെക്ഷൻ ഫിഫ്റ്റി ഫൈവ് ബാധകമല്ല അതാണ് സെക്ഷൻ ഫിഫ്റ്റി ഫൈവിൽ പറയുന്നത് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ആൻഡ് എമൗണ്ട് നോട്ട് ബീയിങ് ലെസ് ദാൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട് കെ സിസ് ആക്ട് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് സബ് സെക്ഷൻ വൺ എ അനുസരിച്ചിട്ട് സൊസൈറ്റിയുടെ ലാഭത്തിൻ്റെ പതിനഞ്ച് ശതമാനത്തിൽ കുറയാത്ത തുക റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം റിസർവ് ഫണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം സൊസൈറ്റിക്ക് ഭാവിയിൽ ഉണ്ടായ ഉണ്ടായേക്കാവുന്ന അടിയന്തിര സാഹചര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുതി വയ്ക്കുന്ന ഒന്നാണ് റിസർവ് ഫണ്ട് അല്ലെങ്കിൽ കരുതൽ ധനം എന്ന് പറയുന്നത് നെക്സ്റ്റ് നോട്ട് എക്സിഡിങ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഷാൾ ബി ട്രാൻസ്ഫേർഡ് ടു ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് കെ സി എസ് ആക്ട് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് സബ്സെക്ഷൻ വൺ ബി അനുസരിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ അഞ്ച് ശതമാനത്തിൽ കൂടാത്ത തുക കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്സ് നോക്കാം സെക്ഷൻ ഫിഫ്റ്റി സിക്സ് സബ് സെക്ഷൻ വൺ ബി റൂൾ ഫിഫ്റ്റി ത്രീയിലാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ച് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ അഞ്ച് ശതമാനമാണ് നോട്ട് എക്സീഡിങ് ഫൈവ് പെർസെൻറ്റേജ് അഞ്ച് ശതമാനത്തിൽ കൂടാത്ത തുക ആണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കേണ്ടത് മിനിമം രണ്ടായിരം രൂപയും മാക്സിമം അറുപതിനായിരം രൂപയുമാണ് ഇനി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് ഇനി ഒരു സൊസൈറ്റിക്ക് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി രണ്ട് മാസത്തിനുള്ളിൽ ഈ ഫണ്ട് റെമിറ്റ് ചെയ്തിരിക്കണം ഏതെങ്കിലും കാരണവശാൽ രണ്ട് മാസത്തിനുള്ളിൽ റെമിറ്റ് ചെയ്യാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ഡിഫോൾട്ട് എമൗണ്ടിൻ്റെ എട്ട് ശതമാനത്തോളം ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും ഇൻ ദ കേസ് ഓഫ് ഫെയിലർ ഓഫ് റെമിറ്റൻസ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് വിത്തിൻ ടു മന്ത്സ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സൊസൈറ്റി മേക്കിംഗ് സച്ച് ഡിഫോൾട്ട് ഷാൾ ബി ലാബിൾ ടു പേ പീനൽ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് എയ്റ്റ് പേഴ്സൻ്റേജ് ഓൺ ദ ഡിഫോൾട്ട് എമൗണ്ട് സൊസൈറ്റി നഷ്ടത്തിലാവുകയാണെങ്കിൽ ഏതൊക്കെ സൊസൈറ്റികൾ ഏതൊക്കെ എത്ര എമൗണ്ടുകൾ വീതം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കണമെന്ന് നോക്കാം ഓൾ അപ്പക്സ് ഫെഡറേഷൻ ബാങ്ക്സ് സെൻട്രൽ സൊസൈറ്റീസ് അർബൻ ബാങ്ക്സ് സൂപ്പർ ഗ്രേഡ് സ്പെഷ്യൽ ഗ്രേഡിലുള്ള പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് പി സി എ ആർ ഡി ബി തുടങ്ങിയവ അയ്യായിരം രൂപയും പാക്സ് ബാക്സ് ക്ലാസ് വണ്ണ് മൂവായിരം രൂപ ക്ലാസ് രണ്ടും മൂന്നും രണ്ടായിരം രൂപയും ക്ലാസ് നാല് ആയിരം രൂപയും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റണം ഇനി സൊസൈറ്റീസ് അദർ ദാൻ പ്രൈമറി കെഡി സൊസൈറ്റീസ് ബാങ്ക്സ് എക്സെപ്റ്റ് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സ് അതായത് പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സിനും സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഒക്കെ ഒഴികെയുള്ള മറ്റ് സൊസൈറ്റികൾ രണ്ടായിരം രൂപയും മാറ്റെക്കണം നെക്സ്റ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ദ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് സബ് വൺ സി അനുസരിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റിന് പത്ത് ശതമാനം കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം എൻ്റെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് വൺ ലാക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ആദ്യം മാറ്റിവെക്കുന്നത് റിസർവ് ഫണ്ടിലേക്കും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കും കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്കുമാണ് അതിനുശേഷം ബാക്കി വരുന്ന തുക ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ ടു മെമ്പേഴ്സ് ഓൺ ദയർ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ ആ സച്ച് റേറ്റ് നോട്ട് എക്സീഡിങ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് സബ് സെക്ഷൻ ടു എ അനുസരിച്ചിട്ടാണ് മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് ഇത് പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല പേയ്മെൻ്റ് ഓഫ് ബോണസ് ടു മെമ്പേഴ്സ് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് ടു ബി അനുസരിച്ചിട്ട് ആണ് മെമ്പേഴ്സിന് ബോണസ് കൊടുക്കുന്നത് ബോണസ് കൊടുക്കുന്നത് എമൗണ്ട് ആൻഡ് വോളിയം ഓഫ് ബിസിനസ്സിന് അനുസരിച്ചിട്ടാണ് ബോണസ് കൊടുക്കുന്നത് ഇനി സെവൻ പെർസെൻറ്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് ടു സി അനുസരിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഏഴ് ശതമാനം അഗ്രിക്കൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റിവയ്ക്കുന്നുണ്ട് ഇനി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ദ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദ രജിസ്ട്രാർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെന്നാണ് അപ്പോൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻ്റെയിൻ ചെയ്യുന്നത് രജിസ്ട്രാർ ആണ് അപ്പോൾ സെക്ഷൻ ഫിഫ്റ്റി സിക്സ് സബ് സെക്ഷൻ ടു സി സി അനുസരിച്ചിട്ട് ഫൈവ് പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റും എനി ഡൊണേഷൻസ് ഓഫ് എമൗണ്ട്സ് നോട്ട് എക്സീഡിങ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ എനി ചാരിറ്റബിൾ പർപ്പസ് അസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ടു ഓഫ് ദ ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് നെറ്റ് പ്രോഫിറ്റിൻ്റെ പത്ത് ശതമാനം കോമൺ ഗുഡ് ഫണ്ടിലേക്ക് മാറ്റിവെക്കും എന്തിനു വേണ്ടിയിട്ടാണ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെക്ഷൻ ടു അനുസരിച്ചിട്ടുള്ള ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ പത്ത് ശതമാനം മാറ്റിവെക്കും കേസസ് ആക്ട് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് സബ്സെക്ഷൻ ടു ഡിയിലാണ് കോമൺ ഗുഡ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് എ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസെറ്റ് ദ ഇമൂവബിൾ പ്രോപ്പർട്ടി അക്വേർഡ് ബൈ എ സൊസൈറ്റി സൊസൈറ്റി അക്വയർ ചെയ്ത പ്രോപ്പർട്ടി ഏതൊക്കെ രീതിയിലാണ് നോക്കാം ത്രൂ എ സെയിൽ ബൈ ദ സെയിൽ ഓഫീസർ സെയിൽ ഓഫീസർ സെയിൽ ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ ഓർ ത്രൂ എനി ലീഗൽ പ്രൊസീഡിങ്സ് ഫോർ റിയലൈസേഷൻ ഓഫ് ലോൺ എമൗണ്ട് ലോൺ എമൗണ്ടിൻ്റെ റിയലൈസേഷന് വേണ്ടിയിട്ട് ഉള്ള ഏതെങ്കിലും ഒരു ലീഗൽ പ്രൊസീഡിങ്സ് നിയമ നട നടപടികൾ മൂലമോ സ്വയത്തമാക്കിയ സ്വത്തുക്കൾ ഷാൾ ബി ഡിസ്പോസിഡ് ഓഫ് ബൈ ദ സൊസൈറ്റി വിത്തിൻ സെവൻ ഇയേഴ്സ് ഫ്രം ദ അക്വിസിഷൻ വിത്ത് പ്രയർ സാങ്ഷൻ ഓഫ് ദി ജനറൽ ബോഡി ആൻഡ് ദ രജിസ്ട്രാർ അക്വയർ ചെയ്തിട്ട് ഏഴ് വർഷത്തിനുള്ളിൽ ജനറൽ ബോഡിയുടെ ഒരു രജിസ്ട്രാറിൻ്റെ മുൻകൂർ അനുവദത്തോടെ വിനിയോഗിക്കാൻ സാധിക്കും അപ്പോൾ സെക്ഷൻ ഫിഫ്റ്റി സിക്സ് എയിൽ പറയുന്നത് ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റിനെ കുറിച്ചിട്ടാണ്